പ്രിയമുള്ള സഹോദരങ്ങളെ, എമ്മാനുസിലേക്ക് ഹൃദയപൂർവ്വം ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു, ഈ മനുഷ്യൻ ഇതിനെ പുക്കൾ തന്നിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ കൈക്കൊരു ഉപയോഗമുണ്ട്, കാലിനൊരു ഉപയോഗമുണ്ട്, ശരീരത്തിന് എല്ലാ ഉപയോഗങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉപയോഗമുണ്ട്. പക്ഷേ ഈ പുക്കൾ എന്ന് പറയുന്ന സാധനം എന്തിനാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്? ബിരിയാണിയുടെ പുറത്ത് മുട്ട ഇരിക്കുന്നത് പോലെ, ആനപ്പുറത്ത് പാപ്പാൻ ഇരിക്കുന്നത് പോലെ, ഐസ്ക്രീമിൻ്റെ മുകളിൽ മുന്തിരിങ്ങ ഇരിക്കുന്നത് പോലെ, എന്തിനിടയിൽ നമ്മുടെ പള്ളക്ക് ഈ പുക്കൾ എന്നൊരു ചിന്തയും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ അത്ര വലിയ മിടുക്കനായ ഒരാളൊന്നും ആയിരുന്നില്ല, പഠിക്കാനൊന്നും അത്ര കൊണ്ട് സമർത്ഥനായിരുന്നില്ല. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ ഇച്ചിരി അറിവും വിവരവും ഒക്കെ ഉള്ള ഒരു സുഹൃത്തിൻ്റെ അരികിൽ ഞാൻ ചെന്നിട്ട്, ഞാനന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, സുഹൃത്തെ എനിക്ക് ഏറെ നാളായിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിൻ്റെ ഉത്തരം താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അദ്ദേഹം ക്ലാസ്സിലെ മോണിറ്ററാണ്, അറിവുള്ള ആളാണ്, ശാസ്ത്രജ്ഞനാണ്, അറിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമുക്കെന്തിനിടയിൽ പുക്കൾ തന്നിരിക്കുന്നു. ഉടനെ അദ്ദേഹം ഇങ്ങനെ ഉറവേ നേരം ആലോചിച്ച് വെച്ച് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പുക്കളെന്ന് പറയുന്ന സാധനം അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മളെ പേപ്പെട്ടി കഴിക്കുമ്പോൾ കുത്തിവെക്കാൻ ദൈവം ഫ്രീ ആയിട്ട് തന്ന ഒരു അഡീഷണൽ ഫിറ്റിംഗാണ് നമുക്ക് ഈ പൂക്കളെന്നുള്ളൊരു ചിന്ത എപ്പോഴും നിനക്ക് വേണമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ പേപ്പെട്ടി കടിക്കുന്നതും പൂക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഏറെ നാൾ ചിന്തയും അതിനെപ്പറ്റിയുള്ള പ്രചരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രസംഗം ശ്രവിക്കുവാനായിട്ട് ഇടയായി. അപ്പോഴ് ആ പ്രസംഗകൻ പറഞ്ഞ മനോഹരമായ വാക്യമുണ്ട്, ഒരമ്മയുടെ ഉദരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അമ്മയെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ പൂക്കൾ കൂടിയാണ്. അമ്മയുടെ ചോര കുടിച്ചാണ് ഒരു കുഞ്ഞ് വളരുന്നത്. ഇപ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ അവൾ എത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും എല്ലാമാണ് ഏറ്റെടുക്കുന്നതെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു അമ്മയുടെ ചോര കുടിച്ച്, അമ്മയുടെ സ്തന്യം എന്ന് പറയുന്നത് അമ്മയുടെ ചോര വെളുക്കുന്നതാണ്, ആ ചോര കുടിച്ചാണ് ഒരു കുഞ്ഞ് വളരുന്നത്. നമ്മുടെ ജീവിതയാത്രയെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി ഉരുകിയില്ലാതായവരാണ്. അവരുടെ ത്യാഗങ്ങളെ നമ്മൾ വിലമതിക്കാതെ പോകരുത്. ഞാൻ ഓർക്കുകയാണ് വേദോത്സവത്തിൽ മനോഹരമായ ഒരു വാക്യം പറയുന്നത്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യനാകട്ടെ തൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് തിന്മകൾ പുറപ്പെടുവിക്കുന്നു എന്ന് ലൂക്ക 6:45 പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക. നമുക്ക് എല്ലാവർക്കും കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞൊന്നും പറ്റുകയില്ല, പക്ഷേ നമുക്കാവുന്നത് ചെയ്യുക. നമ്മുടെ പരിമിതി, നമ്മുടെ സാമ്പത്തിക പരിമിതി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാമീപ്യത്തിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല വാക്കുകളിലൂടെ ഒക്കെ നമ്മൾക്ക് അവർ തന്നതിൻ്റെ ആ നന്മകൾക്ക് പകരമായിട്ട് നമുക്ക് എന്ത് തന്നെ കൊടുത്താലും അത് മതിയാവുകയില്ല. പക്ഷേ നമ്മളാൽ ആവുന്നത് അവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കൊടുക്കുക. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം എങ്കിലും അവരുടെ പ്രയാസം കേൾക്കാൻ, അവരുടെ ദുഃഖങ്ങൾ കേൾക്കാൻ, അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ വലിയൊരു പുണ്യമാണ്. ദൈവദേവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം ഇന്ന് കേൾക്കാം.